ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? നിലമ്പൂർ മലപ്പുറം. അവിടെ മലപ്പുരിലാണല്ലോ, അല്ല മലപ്പുറത്താണല്ലോ നിലമ്പൂരുള്ളത്. അപ്പോൾ അവിടെ മലപ്പുറത്താണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് നേരെ പോകുന്നത് എങ്ങോട്ടാണ്? പാലക്കാട് പൊള്ളാച്ചി റൂട്ട് കയറി മൂന്നാർ പോവാണ്. അതാണ് നമ്മുടെ റൂട്ട്. സാധാരണ അങ്ങനെ തൃശ്ശൂർ പോയി മൂവാറ്റുപുഴ അങ്ങനെ പോകുന്നതായിരുന്നു എളുപ്പം. പിന്നെ കുറച്ചും കൂടി ഒന്ന് നമ്മൾ ഒരു വെറൈറ്റി റോഡ് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ടത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ നേരെ പോവാം. അപ്പൊ അടുത്ത നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മലപ്പുറത്ത് തന്നെയുള്ള ഒരു വൈറലസ് അതൊരു വൈറലായ ഒരു വീഡിയോയുടെ ലൊക്കേഷനാണ്. അതായത് ഒരു പയ്യൻ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഒരു വീഡിയോ, അങ്ങനെ ഒരു റെക്കോർഡൊക്കെ കിട്ടിയ വീഡിയോ. ഒരു പയ്യൻ ഫുട്ബോള് ഒരു തട്ട് തട്ടുന്നതും അതാ വെള്ളത്തിലേക്ക് ഇങ്ങനെ തെറിച്ചു പോയി വീഴുന്നതും അതാണ് ഒരു വീഡിയോ. അപ്പൊ അതിനെ പറയുന്നത് കേരള കുണ്ട് വാട്ടർഫോൾസ് എന്നാണ് കേട്ടോ. കണ്ടിട്ട് നമ്മള് നേരെ പാലക്കാട് അങ്ങനെ പോകാനാണ് പ്ലാൻ. ഇന്നെങ്ങനെ കളിച്ചാലും നമ്മള് പാലക്കാട് എത്തുമായിരിക്കും, പക്ഷേ മൂന്നാർ എത്തൂല. കാരണം എന്താ പറയാ, ഇപ്പൊ സമയം എത്രയാ? 4 മണി കഴിഞ്ഞു. പെട്ടെന്ന് പോവാ നമുക്ക്, അങ്ങോട്ട് പോയിട്ട് കാണാം കേട്ടോ. ഇവിടെ ഫുള്ള് റോഡ് പണിയും കാര്യങ്ങളെല്ലാം നടക്കുകയാണ് കേട്ടോ. 6 മണിക്ക് അത് ക്ലോസ് ചെയ്യും. കേരള കുണ്ട് അതിന്റെ അവർക്കും സ്പീഡിൽ പോകാൻ പറ്റില്ല, കാരണം റോഡ് പണിയും കാര്യങ്ങളെല്ലാം. നല്ല പൊടിയാണ് കേട്ടോ. രാവിലെ 8:30 തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് ഈ കേരള കുണ്ട് വാട്ടർഫാൾസിലേക്കുള്ള. ഓ എന്റെ അമ്മ, ഇപ്പൊ അടിച്ചാനാ അല്ലേ. എന്നാ പിന്നെ ഇവന് ഇച്ചിരി മാറ്റി കൊടുത്തൂടെ വണ്ടി വരുന്ന കണ്ടോണ്ട്. കണ്ടെന്നേ, ഞാൻ ഇവിടെ വന്ന ഞാൻ കണ്ടു, പിന്നെ അവന് മാറ്റി കൊടുത്തേ. നമ്മള് കേരള കുണ്ട് വാട്ടർഫോൾസിന്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഒരു 2.2 കിലോമീറ്റർ ഓടി കിട്ടും. 3 കിലോമീറ്റർ താഴെയുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും 6 മണിക്ക് മുമ്പ് എത്താം അല്ലേ. അവിടെ വലിയ മലകളും ഇതൊക്കെ കാണും. വലിയ മല, അതും ഭയങ്കര എന്തൊരു ഭംഗിയുള്ള ഒരു മല. ഇവിടെ ഫുള്ള് കൊക്കോയാണല്ലോ നോക്കി, രണ്ട് സൈഡും കൊക്കോ എസ്റ്റേറ്റ് ആണ്. കൊക്കോ എസ്റ്റേറ്റ് ആണ്. വലിയ അത് വലിയ വലിയ കായ് കേട്ടോ. വെള്ളം കിട്ടും. ഒരെണ്ണം കിട്ടും വാട്ടർഫാൾസിലേക്ക് ഈ വഴി കേട്ടോ. കിട്ടും ചെലപ്പോ ഒരെണ്ണം. നോ റേഞ്ച് നോ ജീപ്പേ, ടിക്കറ്റ് ഈ വരിക, ഗതാഗതം തടസ്സപ്പെടും. വണ്ടി കുഴപ്പമില്ലായിരിക്കും. റോഡ് പണി നടക്കുന്നുണ്ട്. ഇത് നമ്മുടെ കേരള കുണ്ട് വാട്ടർഫോൾസ് നിന്ന് ഒഴുകുന്ന വെള്ളമാണെന്നാണ് കേട്ടോ തോന്നുന്നത്. പക്ഷെ വലിയ 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 കല്ലുകള്, വലിയ ഉരുളം കല്ലുകൾ ഒഴുകി വന്ന് കിടക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. ഒഴുകുന്നുണ്ടാവൂലേ. ഗ്ലാസ് കാണിക്കണ്ടായിരുന്നു, ഗ്ലാസ് ഫുൾ അലമ്പായിട്ടായിരിക്കും. പോവാം. ഈ റോഡിന്റെ നടുക്ക് കൂടി വെള്ളം ഒഴുകാണ് കേട്ടോ. ഇത് ചിലപ്പോ അതീത്തെ വെള്ളമായിരിക്കൂലേ. വെള്ളം പൊളിച്ച് ഒരു പാലം പോലെ എന്തൊരു സെറ്റപ്പ് ഉണ്ട്. ഇത് കണ്ടോ, ഈ ഗ്ലാസിൽ കൂടെ ഒരു വണ്ടി വരുന്നുണ്ടോ. സംഗതി ഇതാ, ഒരു ചേട്ടൻ ഫ്രണ്ട് ഇരിക്കുന്ന എന്താ അറിയാ, ഫുള്ള് ലോഡാണ്. ഫ്രണ്ട് പൊന്താതിരിക്കാൻ വേണ്ടി ആ ഐഡിയ ആൻസി കണ്ടിട്ടുണ്ടോ. ആ ചേട്ടനാണെങ്കിൽ ഒട്ടും വെയിറ്റും ഇല്ലല്ലോ അല്ലേ. അതൊരു കാര്യമാണ്. പക്ഷേ അതായത് ഞങ്ങൾ മാപ്പ് നോക്കി കേരള കുണ്ട് വാട്ടർഫാൾസ് നോക്കി അങ്ങനെ വെച്ചടി അലക്കി പോവുക. കാരണം 6 മണിക്ക് സമയം തീരുമല്ലോ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത്, 6 മണിക്ക് സമയം തീരുന്നുണ്ട്, ഞങ്ങൾ വേഗം പോകുന്നു. പക്ഷെ പോകുന്ന പകുതി ഇങ്ങ് എത്തി, ഒരു വഴി ഇങ്ങ് കയറിയപ്പോ മാപ്പ് പറഞ്ഞു നിങ്ങളവിടെ എത്തി എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ, അപ്പൊ ബേക്കിലൊരു ഓട്ടോ ചേട്ടൻ വന്നേ, പുള്ളീൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ വാട്ടർഫാൾസ് ഇവിടെയാണോ? ഏയ് വാട്ടർഫാൾസ് ഇവിടെ ഒന്നല്ല, അത് കുറെ അങ്ങ് പോണേ. ഇവിടെ ഒരു എന്താ സ്നേഹക്കുണ്ടോ അങ്ങനെ എന്തോ ഒരു കുണ്ടുണ്ട്, ആ കുണ്ട് പോയിക്കോ, കുഴപ്പമില്ല, നല്ല സ്ഥലമാണ്. എന്തായാലും നമുക്കിനി കണ്ടത് വാട്ടർഫാൾസിൽ നല്ലല്ലേ, ഒരുമാതിരി ചെയ്തായി പോയി. സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി നോക്കായിരുന്നു, പക്ഷെ സമയം കഴിഞ്ഞും പോയി. ഈ വഴി കമ്പിവേലി ഇത് തന്നെ. അല്ല അല്ല, അത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയല്ലേ, അതിലെ ആയിരിക്കില്ല. താഴെ കാണുന്നേ എന്താ, ഇത് ഇങ്ങനല്ലേ? ആ ഇതേ, ഈ താഴെയാണ് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ഭയങ്കര കോമഡി ആയി പോയി അല്ലേ. മാപ്പ് നമ്മളെയും പറ്റിച്ചു തുടങ്ങി. അങ്ങനെ വലിയൊരു പറ്റീര് പറ്റിക്കുന്നതല്ലായിരുന്നു. ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുമോ താഴേക്ക്? ആണോ,
ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്. നോക്കട്ടെ, ഞാൻ നോക്കാം, നീ അവിടെ നിന്നോ. ഏ ആ ഇതിലെ താഴേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ ദുഷ്കരം പിടിച്ച പരിപാടിയാ മോളെ. അപ്പുറത്തായിരിക്കും അല്ലേ. ഞാൻ നടക്ക്, എന്താ ചെയ്യുക? മാപ്പ് ഇമാരി പറ്റിക്കല്ലേ, ഞങ്ങളെ പറ്റിക്കുന്നു. ഞങ്ങൾ വിചാരിച്ചില്ല, ഞങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരെയും മാപ്പ് പറ്റിക്കുന്നുണ്ടല്ലോ. അതെ, താഴെ ഒരു വെള്ളം ഒഴുകുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. കുറേ ആൾക്കാരും അവിടെയുണ്ട്, അതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. ഇത് പക്ഷേ ഏതോ ഒരു പ്രൈവറ്റ് ആൾക്കാരുടെ സ്ഥലത്ത് കൂടി ആട്ടോ നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പ കൊക്കോയൊക്കെ ഉണ്ട് മുകളിൽ, ഇവിടെയൊക്കെ കണ്ടോ. ഇതൊക്കെ കൊക്കോയാണേ, ഒരു കൊക്ക പോലെയാണ് കിടക്കുന്നത്. ദൈവമേ, ഇതിലെ വേള നമ്മൾ താഴേക്ക് ഇറങ്ങാൻ. അനസി താഴെ പോവല്ലേ. എൻ്റെ അമ്മേ, നോക്കി ഇറങ്ങി, കവുങ്ങ പിടിച്ചോട്ടോ. എന്താണ്, ഒരു ഉഷാറില്ലല്ലോ. ഏ ആ അമ്മാ, ഇത് ശരിക്കും മേളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതാണ് ഈ പറഞ്ഞ കുണ്ട് അല്ലേ, സ്നേഹക്കുണ്ടോ അങ്ങനെ എന്തോ പറഞ്ഞ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ടൊക്കെ വഴി അങ്ങോട്ടുണ്ടല്ലോ. എടി ഇവിടെയൊക്കെ കമ്പിവേലിയാ. ആ വന്ന് നോട്ടെ. അതെ, ഇതെന്താന്നറിയ, ആ ഇതിലെ കയറാം. ഇത് പ്രൈവറ്റ് ആൾക്കാരുടെ സ്ഥലമാണ്. അതെ, പിന്നെ വേറൊരു കാര്യം, മറ്റൊരു യൂട്യൂബിലും ഈ സ്ഥലം കാണാൻ സാധ്യത കുറവാണ്. ഞങ്ങളെപ്പോലെ ഉള്ള അധഭാഗ്യന്മാരുടെ ചാനലിൽ മാത്രമേ കാണുള്ളൂ. അമ്മേ, ഇനി കുഴപ്പമില്ല, ഇപ്പം നമ്മൾ തോടിൻ്റെ അടുത്തേക്ക് എത്തി. ഇതുണ്ടല്ലോ ഡി അൻസി, നല്ലത് തെളിഞ്ഞ വെള്ളമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഒഴുകുന്നത്, അവിടെ ഉണ്ടല്ലോ ആൾക്കാർ. ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. മേളിലെന്തോ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകാൻ പാടില്ല, കാരണം എന്താ അറിയോ, അത് പ്രൈവറ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഏ ആ അങ്ങനെ ആ സൈഡ് എന്തോ ആണ്, ഇത് കൊള്ളാല്ലേ. വഴി തെറ്റിച്ചെങ്കിലും നമ്മളെ നല്ലൊരു സ്ഥലത്ത് തന്നെ എത്തിച്ചു. കണ്ടില്ലേ ഈ വെള്ളം, കണ്ടില്ലേ ഇതെന്താ ഇവിടുത്തെ എല്ലാ വെള്ളം ഇങ്ങനെ ഒഴുക്കുള്ളോണ്ടായിരിക്കും. നീ അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് ഈ വെള്ളം കാണുമ്പോ കുളിക്കാൻ തോന്നുന്നു. ഏ ആ ചേട്ടന്മാരവിടെ കളിയാണല്ലോ, കല്ല് വെച്ച് കളിക്കും ആള്. എടി ആ തോർത്ത് എന്തെടുക്കാ ഞാൻ, എനിക്കൊന്നും കുളിക്കാൻ. നീ കുറച്ചു മുമ്പല്ലേ പറഞ്ഞ ചേട്ടായിക്ക് തോർത്തെടുക്കൂല, അതാണ് ഇതാണെന്നൊക്കെ. ശേ, എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ആ നമ്മൾ നേരത്തെ കണ്ട സംഭവം അല്ല അത്, ഇത് വേറെ. ഇത് കുറേ ഇങ്ങനെ നടന്നു വന്നിട്ടുള്ളൊരു സംഭവമാണ്, റോട്ടിൽ നിന്ന് കുറേ മാറിയിട്ടാണ്. ഇവിടെ നല്ല അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. ആ അവിടെ ആ ചേട്ടന്മാർ നീന്തുന്നുണ്ടല്ലേ. ഞങ്ങൾ താഴെ നിങ്ങൾ കയറിട്ടോ. ഈ കാണുന്നതാണ് സ്നേഹക്കുണ്ട്. ഇത് എന്താ അമ്പ, ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെ സംഭവം. താഴേക്ക് വെള്ളം നോക്ക്, മേളിൽ നിന്നാട്ടോ വരുന്നേ. ഏ ഇല്ല ചേട്ടന്മാരെ കുളിച്ചി. അപ്പം ഞങ്ങൾ മെല്ലെ ഇവിടുന്ന് പോകുക കേട്ടോ, കാരണം വേറൊന്നുമല്ല. ഇപ്പം ഈ ചേട്ടന്മാർ നിന്നതിൻ്റെ അതിൻ്റെ താഴേക്ക് കുറച്ചും കൂടി ഉണ്ട്. അപ്പം ഞങ്ങൾ താഴേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചായിരുന്നേ. അപ്പോൾ ഈ ചേട്ടന്മാർ പറഞ്ഞു താഴേക്ക് പോകണ്ട, അവിടെ കള്ളുകൂടി നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ തിരിച്ചു പോവുകയാണ്. എൻ്റെ അമ്മ ഇറങ്ങിയപ്പോൾ ഇറങ്ങാനേ ബുദ്ധിമുട്ട്, കയറാൻ നല്ല എളുപ്പം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അപ്പോൾ ആൻസിയും കൂടി കൂടെ ഉള്ളതുകൊണ്ട് അതൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല പോവാണ്. ഞാനൊന്ന് കുളിക്കാമെന്നൊക്കെ ഓർത്തായിരുന്നേ, ഞാൻ ഈ ഉടുപ്പിട്ട് തന്നെ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല. നല്ല ചേട്ടന്മാരായതുകൊണ്ട് പറഞ്ഞു തന്നു. കൊക്കുണ്ടോ ഡി, ജാതി നിൽക്കുന്നുണ്ട്, അത് വലിയൊരു ജാതി മരം. നല്ലതാ. അങ്ങനെ കേരള കൊണ്ട് വാട്ടർഫാൾസ് പോകണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾ വിട്ടു കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ വഴിയൊക്കെ ഇപ്പൊ ശരിക്കും കണ്ടുപിടിച്ചു, പക്ഷെ 5 മണി വരെയാണ് ഉള്ളു കേട്ടോ. കാരണം ശരിക്കും അത് നെറ്റിലൊക്കെ കൊടുത്തേക്കുന്ന 6 മണി വരെ ഉണ്ടെന്നാണ്. അങ്ങോട്ട് റോഡ് പണി നടക്കുക, അപ്പൊ അതുകൊണ്ട് 1 മണിക്കൂറിനടുത്ത് ഇനി നടക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി കേറ്റി പിടിയല്ലോ. അപ്പൊ പിന്നെ കേട്ടി പിടിയെന്ന് പറഞ്ഞു എന്നല്ലോ അവിടെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഈ കുളിക്കാൻ വന്ന ചേട്ടന്മാരോട് ഞങ്ങൾ ചോദിച്ചായിരുന്നു, അപ്പൊ അവരും പറഞ്ഞു. അപ്പൊ അങ്ങനെ
കേരളക്കുണ്ട് വാട്ടർഫാൾസ് കാണാൻ പറ്റാത്ത സങ്കടത്തിൽ ഞങ്ങള് നേരെ യാത്ര തുടങ്ങി. നമുക്ക് അടുത്ത സ്ഥലം തേടി പോവാം അല്ലേ? ഈ താഴെ ആ വണ്ടി ഒഴുകുന്ന റോഡിന്റെ സൈഡിൽ വേണേ നിർത്തി ഒന്ന് കുടിച്ചാലോ, കപ്പ കഴിപ്പി. ആ ഗ്ലാസ്സിലെ ചെളി കറക്റ്റാണ്, കാരണം അത് വേറെ ഒന്നുമല്ല കേട്ടോ, രാവിലെ നമ്മള് ഗ്ലാസ് കഴുകി. റോഡ് പണിന്റെ പ്രശ്നമായിരുന്നു. ഞങ്ങള് നിന്ന സ്ഥലത്ത് കൊറേ കുണ്ടുകളും കൊറേ വെള്ളച്ചാട്ടങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ കുണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ കുഴി, സ്ഥലത്ത് ഓരോ ഇതല്ലേ. പക്ഷെ അവിടെ ഞങ്ങള് രണ്ടു മൂന്ന് പയ്യന്മാരെ കണ്ടു. അവര് പറഞ്ഞു ഈ ഒരു ടൈം അത്ര നല്ലതല്ല, ഇനി എന്താ കള്ളും സംഭവങ്ങളെല്ലാം ഇറങ്ങുന്ന ടൈമാണ്, അതുകൊണ്ട് വേണ്ട അങ്ങോട്ട് പോണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. അപ്പൊ നമ്മളിപ്പോ മെയിൻ റൂട്ടിൽ കേറി കേട്ടോ. അത് എന്ന് പറയുമ്പോ ഒരു കുറച്ചൊരു ഇടവഴി കൂടി ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ മെയിൻ റൂട്ടിലേക്ക് കേറി. അപ്പൊ അവിടുന്ന് രണ്ടു മൂന്ന് ചേട്ടന്മാരെ കണ്ടു. അപ്പൊ അവര് ഇങ്ങോട്ട് പറഞ്ഞോണ്ട് നമുക്ക് പോവാട്ടോ. ഈ ബസ്സിന്റെ മേക്കിൽ എഴുതി വെച്ചേക്കാണേ ഫ്രീക്കന്മാർ അകലം പാലിക്കുക. രണ്ടും ബൈക്കിന്റെ ചിഹ്നവും കൊടുത്തിട്ടുണ്ട്. അത് കൊള്ളാം. ഗൂഗിൾ അമ്മച്ചി പോന്ന് പറഞ്ഞ് വന്ന വഴി കൂടിയാണ് ഇപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഹൈവേയും കാണുന്നില്ല, മനുഷ്യന്മാരെയും കാണുന്നില്ല, ഒരു എട്ട് മണിക്കായ ഒരു പ്രതിനിധി പോലെ എന്തോ വേറെ വലിയൊരു കാടിനുള്ളിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫീലല്ല സത്യം തോന്നുന്നു. അമ്മച്ചിക്ക് ഇതിൽ എന്താണ് ലാഭം? ഞാൻ പോയി നോക്കാം. ഞങ്ങൾ ആ വഴി പോയപ്പോ രണ്ടു മൂന്ന് വീടുകളൊക്കെ കണ്ടിട്ടോ. ഇപ്പൊ എന്താ തേനീച്ച കൃഷി. ഇതെന്ത് തേനാ? ഇത് വൺതേൻ. അതായത് വലിയ തേൻ. ഇങ്ങനെ മൂടി വെച്ചിട്ടാ. ഈ തേനീച്ചനെ കൊണ്ടാണ് നമ്മള് വാദത്തിനൊക്കെ കുത്തിവെപ്പ് എടുക്കുക ഈ തേനീച്ചന്റെ. ഇനിയുള്ളത് എന്തോ, ഇത്രയും നേരം കേറി ഇനി മൊത്തം ഇറങ്ങണം. അങ്ങനെ നമുക്കൊരു പമ്പ് കിട്ടിട്ടോ. ഇതൊരു എന്താ നായരുടെ പമ്പ് എന്നൊക്കെ പറയില്ലേ, ആ പമ്പാണ്. ഇവിടെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്, നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പൊ അതിനോട് ചേർത്ത് തന്നെ ഞങ്ങൾ വണ്ടി വെച്ചു. അപ്പൊ ഞാന് മാനേജറോടൊന്ന്, മാനേജറല്ല മുതലാളിനോട് പോയി സംസാരിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞ് ധൈര്യമായിട്ട് വെച്ചു, ബാത്റൂമൊക്കെ ഉപയോഗിക്കാം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ചോളം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇവിടെ വണ്ടി വെച്ചു കേട്ടോ. പിന്നെ പമ്പ് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അൻസിയേ, അൻസിക്കും എനിക്കും ഞങ്ങളിപ്പോ കുറച്ചായല്ലോ, നമ്മള് ഇപ്പൊ യാത്ര ഒഴിവാക്കിയിട്ട് അല്ലെ, നിർത്തിയിട്ട്. അപ്പൊ അതുകൊണ്ടാന്ന് തോന്നുന്നു നമ്മളിപ്പോ വണ്ടിയിലൊക്കെ വന്നപ്പോ തലവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല രണ്ടു പേർക്കും. അത് അപ്പോ കിടന്നുറങ്ങണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, കിടന്നുറങ്ങണം, കുളിക്കണം, അത്രേ ഉള്ളു പരിപാടി കേട്ടോ. ആ എങ്ങനെയുണ്ട് കുളിയൊക്കെ കഴിഞ്ഞപ്പോ? നല്ല സുഖമുണ്ടല്ലേ. പിന്നെ ഇപ്പൊ എല്ലാരും കൊറേ പേര് നമുക്ക് പിന്നെയും പിന്നെയും സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ട്, നമ്മൾ എങ്ങനെയാണ് ഈ കൊച്ചു വണ്ടിയിൽ കിടക്കുന്നത്. ഇത്ര സ്ഥലത്ത് നമ്മൾ എങ്ങനെയാ കിടക്കുന്നത്? പലരുടെ കൊറേ പേര് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാ, നിങ്ങള് റിസ്ക് എടുത്തല്ലേ കിടക്കുന്നേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലേ നിങ്ങൾ കിടക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല, നമുക്ക് കാട്ടി കൊടുക്കണ്ടേ, അത്രേ ഉള്ളു. നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് കാണിക്കാം. അപ്പൊ ആദ്യം എന്റെ തന്നെ ഊരിയാലോ. ഇത് നമ്മൾ ഇവിടെ നട്ടൊക്കെ ഊരി വെച്ചേക്കും കേട്ടോ. ഇത് നമ്മൾ ഇടുന്നില്ലല്ലോ. അതെ, കിട്ടുന്നുണ്ടോ? യെസ്. എന്നിട്ട് നമുക്ക് ഈ ചാർജറും കാര്യങ്ങളും ഇങ്ങോട്ട് ഇറക്കി വെക്കാവേ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന്, ഈ സീറ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നീക്കിയാൽ അവിടെ ഇരുന്നു. പിന്നെ അങ്ങോട്ടൊന്ന് തള്ളിയാൽ മതി. ഇപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പകുതി പണി ഇപ്പം തന്നെ കഴിഞ്ഞു എന്നുള്ള. ആ സീറ്റ് ബാക്കോട്ട് നീക്കടി, അത്രേ ഉള്ളൂ. ആ അപ്പം അത് സെറ്റായില്ലേ. ഇനി ഇവിടെ എന്തെങ്കിലും വെക്കാണ്ടോ? ചാർജൊന്നും കുത്തിയിടാനില്ലല്ലോ. ഒന്ന് ഈ വെള്ളം നീ എന്താന്ന് വെച്ചാൽ മാറ്റിക്കും. ആ ഇതിങ്ങോണ്ടാ, അത് ഇത് നമ്മുടെ സ്റ്റൂളും കാര്യങ്ങളുമാണ്. സ്റ്റൂളും കാര്യങ്ങളും നമ്മൾ ഇവിടെ വെക്കും, വേഗം മാറ്റിക്കും. ആ ഒരു കാര്യമുണ്ട് അനസി, ആ ഇതൊന്ന് പിടിച്ചേ, ബോക്സ് ഉരുട്ടാ നമ്മുടെ മെയിൻ സാധനം. ആ ആ ബോക്സിലേ ആദ്യം വെച്ചില്ലെങ്കിലേ സബാണ്, ചെറിയൊരു ആമ്പൊക്കെ ഉള്ളില് സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വർക്കിംഗ് അല്ല, ചെറിയ വർക്കിംഗ്. നമുക്ക് പാട്ട് കേൾക്കുമ്പോഴേ സുഖം കിട്ടുവേ.
അതും ഇവിടെ തന്നെ സെറ്റ് ചെയ്യും കേട്ടോ. സ്ഥലം ഉണ്ടോ? ഓ ഇഷ്ടം പോലെ സ്ഥലം. അത് സെറ്റായി. ഇനി ഈ രണ്ട് കവറുകൾ രണ്ടും ഒന്ന് ഇവിടെയും ഒന്ന് അവിടെയും ആയിട്ട് സെറ്റ് ചെയ്യട്ടോ. ബെഡിന്റെ കവറും കൂടി എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്താണെന്നറിയോ, ആ പണിയും കുറഞ്ഞു. അത് ബേക്കിൽ നല്ല ചൂടും കിട്ടും എപ്പോഴും. ചെറിയൊരു ചൂടുള്ളത് നല്ല കിടക്കാനേ. ഇനി ചേട്ടന്റെ ഫോണ്. എന്റെ ഫോണ് വേണ്ട എനിക്ക്, എന്റെ ഫോണ് റേഞ്ച് ഇല്ല. എന്റെ ഫോണും നമ്മുടെ പുതിയ ഫോണിന്റെ കവറും ഇവിടെ സെറ്റ് ചെയ്തു. ഇനി അടുത്ത കവർ അടുത്താണ്. ചിന്തിക്കണം, നമ്മളെ ബെഡ്റൂം ആണ് കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കണേ. അതിനി ഇവിടെ സെറ്റ് ചെയ്യട്ടോ. അതിതാ ഇവിടെ ആയിട്ട് വെക്കാം കെട്ടിയേക്ക, അല്ലെങ്കിൽ പുറത്തിയാണ്. യെസ്, ഇത് ഇവിടെ സെറ്റ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ ബെഡ് ഇവിടെ വരാൻ പോകുന്നത്. അതിന് മുമ്പ് മകളെ നമ്മുടെ ഇതൊന്നും ഓഫ് ആക്കണ്ടേ? നീ ബേക്കോട്ട് വാ. ബേക്കോട്ടാ? ഇതാട്ടോ നമ്മുടെ സ്റ്റോർ റൂം. സ്റ്റോർ റൂം നിക്ക. അപ്പൊ ഈ അടിയത്തെ ഇതും കൂടി പിടിച്ചാണോ? പിടിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഇതെന്താ പറയാ, നമ്മുടെ ബാറ്ററി ഓഫ് ആക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ വണ്ടിന്റെ ബാറ്ററിയിൽ നിന്നും കൂടി ചാർജ് വലിക്കും. അങ്ങനെ ചാർജ് വലിച്ചു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോ വണ്ടി സ്റ്റാർട്ട് ആവില്ല. അപ്പൊ ഇതൊക്കെ വേണ്ടത് ഇനിയാണ് നമ്മുടെ ബെഡ് സെറ്റ് സെറ്റ് ആവുന്നത്. ഇത്രയും നമ്മള് ശരിയാക്കി. ഇനി ഇതിരണോ കൂടി ചിട്ടാൽ ഉള്ളിലേ നല്ല ചൂടാവും രാത്രിക്ക്. അപ്പൊ നമുക്ക് കിടക്കുമ്പോ അതൊരു ബുദ്ധിമുട്ടാ. ബെഡ്ഷീറ്റ് വിരിച്ചില്ലെങ്കിലേ നമ്മുടെ ബെഡ് ഇച്ചിരി പണി തന്നു. നമുക്ക് നമ്മുടെ ബെഡ് ചെറുതായിട്ട് രണ്ട് സൈഡിലേക്ക് നീങ്ങി പോയിട്ടോ, കിളക്കോ പിളക്കോ ആയി പോയി. അപ്പൊ കിടക്കാൻ പറ്റില്ല. അങ്ങനെ ഇട്ടാ മതി. ഫുള്ള് രണ്ടാക്കി ഇടാല്ലേ. എന്നിട്ട് ഇതിന്റെ മേളിൽ ബെഡ് ഇടാ, അതായിരിക്കും നല്ലത്. കിടക്കാൻ പറ്റില്ല എന്തെങ്കിൽ കിടപ്പ് ഇച്ചിരി ബുദ്ധിമുട്ടാവും. ആ ഈ പകുതി വരെ ഇങ്ങനെ ആക്കി വെക്ക്. ഇനി അടുത്തത് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന എന്താണെന്ന് അറിയോ, സമയം എടുത്ത് കാണിക്കുന്ന എന്താണെന്ന് ഇതിന്റെ തന്നെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. എന്നിട്ടും ഇപ്പോഴും ആൾക്കാർക്ക് ഇപ്പോഴും കറക്റ്റ് ഐഡിയ കിട്ടിയിട്ടില്ല, മനസ്സിലാവുന്നില്ല. ശരിക്കും നമ്മക്കുമ്പം വേറൊരാളുടെ വീഡിയോ ആണ് നമ്മള് കാണുന്നെങ്കിലേ നമുക്കും വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലാവില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അറ്റം പിടിക്കടി. ഓക്കേ, ഇതിന്റെ മേലിലിടാം. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കേട്ടോ. ഇനി ഈ ബെഡ് എടുത്തിട്ട് മേളിലേക്ക് വെക്ക്, ഇങ്ങോട്ട് വെക്ക്. അപ്പൊ ബാക്ക് താഴ്ഭാഗം റെഡി ആവും. ഇവിടെ ഒന്നുമില്ല. ഇനി നമുക്ക് വേണമെങ്കിലേ ഇതിന് വേണമെങ്കിൽ ഒരു സൈഡ് പൊട്ടിച്ചിട്ടേ കുറച്ച് സോഫ്റ്റ് തുണിയൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് ആലോചിക്കാം. ഇനി നമ്മുടെ തലകാണികൾ ഈ തലയാണ് ഇന്ന് നീ വെക്ക്. അത് നശിപ്പിച്ചു വെച്ചോണ്ടല്ലേ. അടിവശവും അതുപോലെ തന്നെ. ഇനിയും പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയുണ്ട്. ഇത്രയാണ് ഇപ്പത്തെ ചെറിയ പരിപാടി. ഇത്രയാണ് ഞാൻ കേറി സെറ്റ് ആയിട്ടോ. ഇങ്ങോട്ടിരിക്കുക.
എന്നിട്ട് ചെരുപ്പുകൾ ഊരി ഫ്രണ്ടിൽ വെക്കുക. ഇത് നമ്മൾ ഈ സൈഡിൽ കൂടി ഫുള്ളും മറക്കും. അത് ഞങ്ങൾ ഇപ്പൊ മറക്കുന്നില്ല, നമ്മൾ കിടക്കാൻ നേരത്തെ മറക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഞാനൊന്ന് കിടന്ന് കാണിച്ചു തരാവേ, അപ്പഴേ നിങ്ങക്ക് എനിക്ക് പിന്നെ വലിപ്പം കുറവാന്ന് വിചാരിക്കാം. അതെ, നീട്ടുണ്ടോ ഇല്ല, അതായത് മാക്സിമം തലയും കൂടി ഞാൻ മൊത്തം കയറ്റി വെച്ചേ. അതാണ് നമ്മുടെ ഈ നാനോ ഉണ്ടല്ലോ, നമ്മള് വിചാരിക്കുന്ന ഒരു വണ്ടിയേ അല്ല, നമ്മൾ വിചാരിക്കുന്ന ഒരു ആളേ അല്ല അല്ലേ. ഇനി നമുക്ക് കർട്ടൻ ഇട്ടിട്ട് പിന്നെ കിടക്കണം, കിടക്കാം. അപ്പൊ നമ്മളങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോ ഇപ്പൊ കിടക്കൂല ഞങ്ങള്, കുറച്ചും കൂടി കഴിഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ തല വെച്ചേക്കുന്നതിന്റെ താഴെയായിട്ടാണ് നമ്മുടെ വണ്ടീന്റെ എഞ്ചിൻ വരുന്നത്. അപ്പോൾ എഞ്ചിൻ അവിടെ ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, വണ്ടി ഓടിയതിന്റെ ചൂട് വണ്ടിക്കകത്തൊക്കെ ഇങ്ങനെ കയറും. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഗ്ലാസ്സൊക്കെ തുറന്ന് ഉള്ളിൽ കാറ്റൊക്കെ ഒന്ന് കയറി കുറച്ചങ്ങ് തണുത്ത് കഴിഞ്ഞിട്ട് കിടക്കുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് രാവിലെ ഒക്കെ ഉണ്ടല്ലോ വേർത്ത് ഒഴുകി. അപ്പൊ അതാണ്, അപ്പോൾ വരും ദിവസങ്ങളിൽ മൂന്നാറിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതോടും വരെ ബൈ.